Today we are going to discuss about the Mudra loan, which is offered under cluster development scheme. അതായത് നമ്മൾ ഇന്നലെ വീഡിയോയിൽ കണ്ട ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് മുദ്ര ലോൺ എന്ന് പറയുന്നത്. മുദ്ര ലോൺ എന്ന് പറയുന്നത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. മുദ്ര ലോൺ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനിഷ്യേറ്റീവാണ്. അതായത് ചെറുകിട സാധാരണ രീതിയിലുള്ള ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തിക സഹായം പ്രൊവൈഡ് ചെയ്യുക. അതായത് അപ് ടു 10 lakh rupees വരെയാണ് ഈ ഒരു സ്കീമിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഹസിൽ ഫ്രീ ഡിസ്ബേഴ്സ്മെൻ്റ് ആണ്. ഒരുപാട് പ്രൊസീജിയറുകളോ അല്ലെങ്കിൽ പേപ്പർ വർക്കുകളോ ഒന്നുമില്ല. ഒരുപാട് കൊളാട്രൽ സെക്യൂരിറ്റികൾ ആവശ്യമില്ല. ഈടില്ലാതെ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് സാധാരണക്കാരായ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് സാമ്പത്തിക സഹായം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ മുദ്ര ലോണിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു പ്രധാനമന്ത്രി നേതൃത്വത്തിൽ ഉള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അവരുടെ 2015 നരേന്ദ്രമോദി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ്. അരുൺ ജെയ്റ്റ്ലിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് 8 April 2015. ഇത് നമുക്ക് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് അവരെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രധാനമന്ത്രി മുദ്ര യോജന PMMY അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ സാധിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ ഫിൽ ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിന് അനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് നമുക്ക് പ്രൊജക്റ്റിൻ്റെ ആവശ്യമായിട്ടുള്ള തുകയുടെ ഓൾമോസ്റ്റ് 70-80% ലോൺ നമുക്ക് ഗ്രാൻ്റായി കിട്ടുന്നതാണ്. അപ്പോൾ 100% ലോൺ നമുക്ക് ആവശ്യമുള്ള തുക 100% കിട്ടില്ല, ഓൾമോസ്റ്റ് 75% വരെ നമുക്ക് അതിൻ്റെ ലോണ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത. അപ്പോൾ ഇത് 3 കാറ്റഗറിയായിട്ട് തിരിക്കുന്നുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ശിശു കാണാൻ പറ്റും. ശിശു എന്ന് പറയുന്നത്, ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അല്ലേ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജാണ്. അതായത് തീരെ ചുരുങ്ങിയ എമൗണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക്, അതായത് 50,000 രൂപ വരെയുള്ള ആൾക്കാർക്കാണ് ശിശു സ്കീമിലൂടെ അപ്ലൈ ചെയ്യുന്നത്. പേപ്പർ വർക്ക് കുറവായിരിക്കും, പെട്ടെന്ന് അത് സാങ്ഷൻ ആകും, കാരണം ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട്. കിഷോർ വരുമ്പോൾ കുറച്ചും കൂടി എമൗണ്ട് കൂടും. 50,000 to 5 lakh rupees വരെയാണ് അതിൻ്റെ ഒരു സ്കീം വരുന്നത്. അപ്പോൾ 3 കാറ്റഗറിയായിട്ട് ഇരിക്കും. ദെൻ ലാസ്റ്റ് തരുണാണ്. തരുണിന് വരുമ്പോഴത്തേക്കും എബോവ് 5 lakh to 10 lakh. അപ്പോൾ ഇത് അൾട്ടിമേറ്റാണ്, ഇതാണ് അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുക. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ തരുണിലാണ് വരിക. അപ്പോൾ തരുൺ സ്കീമാണെങ്കിൽ അനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡിയും വയബിലിറ്റിയൊക്കെ ചിലപ്പോൾ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കാലതാമസവും അതിനകത്ത് വരാം. എന്നാലും മെജോറിറ്റിയും 24 hours തന്നെ ഇത് ഡിസ്ബേഴ്സ് ചെയ്യപ്പെടുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു സ്കീമാണ് ഈ മുദ്ര ലോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബെനഫിറ്റ്സ് നമുക്ക് കാണാം. മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രനേഴ്സിന് ഒരു ഇൻകം ജനറേഷൻ്റെ ഒരു ഭാഗമായിട്ട് വരും, ഭാഗമായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊളാട്രൽ സെക്യൂരിറ്റീസ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ പ്രോസസ്സിങ് ചാർജൊന്നും ഹിഡൻ ചാർജസോ മറ്റൊരു ചാർജസോ ഒന്നും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് വളരെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം മിക്ക ബാങ്കുകളും അവരുടെ പ്രധാന തട്ടിപ്പ് നടത്തുന്നൊരു മേഖല എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിങ് ആൻഡ് ഹിഡൻ ചാർജസ് എന്നൊക്കെ പറഞ്ഞുള്ള ചാർജുകളിലാണ്. അതൊന്നും തന്നെ ഇവിടെ വരുന്നില്ല എന്നുള്ളത് ഇത് ഇതിനെ വളരെയധികം സവിശേഷത ഉള്ളതാണ്. ദെൻ അതായത് ആർക്കും ഈ ഫണ്ടറായിട്ടും നോൺ ഫണ്ടറായിട്ടും ഈ പറയുന്ന കാറ്റഗറിക്ക് വേണ്ടി ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും അതുപോലെ തന്നെ ഓൾറെഡി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടഡ് കാറ്റഗറി ആണെങ്കിൽ പോലും ഇതിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് തടസ്സമൊന്നും വരുന്നില്ല. പിന്നെ മിനിമം എമൗണ്ട് ഒന്നും പറയുന്നില്ല. എല്ലാ വിധത്തിലുള്ള സവിശേഷതകളും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഏതൊക്കെ സെക്ടേഴ്സാണ് കവർ ചെയ്യുന്നുള്ളതാണ്. ഒന്ന് ലാൻഡ് ട്രാൻസ്പോർട്ട് സെക്ടർ, അതായത് ഇപ്പം ടാക്സി, ഓട്ടോറിക്ഷ അങ്ങനെയുള്ള സെക്ടറിനൊക്കെ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പേഴ്സണൽ ആക്ടിവിറ്റീസ് സെക്ടർ, അതായത് ഇപ്പോൾ നമ്മുടെ ബ്യൂട്ടി ഷോപ്പ്, ജിംനേഷ്യംസ് അങ്ങനെയുള്ള ബ്യൂട്ടി പാർലർ അങ്ങനെയൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക്, ഫുഡ് പ്രൊഡക്ട്സ് അല്ലെ ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ഇപ്പോൾ ഈ പട്ടുനൂൽ പുഴു കൃഷി, അല്ലെങ്കിൽ തേനീച്ച കൃഷി, അങ്ങനെ പലതരത്തിൽ സെറിക്കൾച്ചർ, അതുപോലെ പച്ചക്കറി കൃഷി, അങ്ങനെയുള്ള ഹോർട്ടിക്കൾച്ചർ, എല്ലാ വിധത്തിലുള്ള മേഖലകളിലും ഇപ്പം ഈ മുദ്ര ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. ദെൻ ID പ്രൂഫ്, 2 photos, അതുപോലെ തന്നെ റെസിഡൻസിൻ്റെ പ്രൂഫ് കൊടുക്കണം. മെഷീനറി നിങ്ങൾ വാങ്ങാനാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ആ മെഷീനറിയുടെ കൊട്ടേഷൻ, സപ്ലയർ ഏതാണ്, അയാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ നമ്പർ, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം, അതുപോലെ തന്നെ ബാക്ക് മറ്റേ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഫീ, അതുപോലെ തന്നെ
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മറ്റുള്ള എല്ലാ ഡോക്യുമെൻസും. എസ് സി എസ് ടി കാറ്റഗറിക്കാണെങ്കിലും വുമൺ ആണെങ്കിലൊക്കെ അതിന് കുറച്ചും കൂടി പ്രിഫറൻസ് ഉണ്ട് ഇതിൽ മുദ്രയിൽ. അപ്പോൾ അതാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ്, എസ് സി എസ് ടി ആണെങ്കിൽ അത് തെളിയിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്നിവയൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യണം. 12 to 60 months അതാണ് അതിൻ്റെ ഒരു റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുക, മുദ്ര ലോണിൻ്റെ ഒരു റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുക. പിന്നെ ഇത് 24 hours തന്നെ ഇത് ഡിസ്ബേഴ്സ് ചെയ്യപ്പെടുന്നതാണ് നോർമലി വരുന്നത്. ഇത് കാര്യങ്ങളൊക്കെയാണ് വളരെയധികം ചെറുകിട സംരംഭകർക്ക് ഒരു താങ്ങായിട്ട് നിലനിൽക്കുക അല്ലെങ്കിൽ ഒരു സഹായമായിട്ട് വർത്തിക്കുക എന്നുള്ളതാണ് മുദ്ര ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് PMMY, പ്രധാനമന്ത്രി മുദ്ര യോജന. ഓക്കെ, അപ്പോൾ മുദ്രയുടെ ഫുൾ ഫോം കൊടുത്തിരിക്കണം, മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസിയാണ്. അപ്പോൾ മുദ്ര എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് സാമ്പത്തിക സഹായം പ്രൊവൈഡ് ചെയ്യുക. കാരണം ഏതൊരു രാജ്യത്തിൻ്റെയും വളർച്ച എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ വരികയും അതിലൂടെ നല്ല പ്രോഫിറ്റ് ജനറേഷനും അതിലൂടെ ഇൻകം ടാക്സ് ലഭിക്കുകയും അതിലൂടെയാണ് ആ രാജ്യം ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റിലോട്ട് എത്തിച്ചേരുക. അപ്പോൾ ഈ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഒരു നയമാണ്. ആ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2015 ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സ്കീമാണ് ഈ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻ്റ് ആൻഡ് റീഫിനാൻസിങ് അഥവാ മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടതിന് നന്ദി, താങ്ക് യു.